നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും തലയൂരാൻ നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി വയലാട്ട് കള്ളക്കളി തുടരുന്നു. ലഹരി ഇടപാടിലെ കണ്ണിയാണ് സൈജു തങ്കച്ചൻ എന്ന തിരിച്ചറിവ് പോലീസിന് വന്നതാണ് ഇതിന് കാരണം. മിസ് കേരള ഉൾപ്പെട്ട വാഹനാപകട കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ റോയി വയലാട്ടിനെതിരെ പോലീസ് ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങളാണ്. എന്നാൽ അന്ന് തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. ഇപ്പോൾ സൈജുവിന്റെ ഫോണിൽ നിന്ന് മതിയായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. റോയി വയലാട്ട് മദ്യവും മയക്കുമരുന്നും നൽകിയെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത് പുറത്തു വരാതിരിക്കാനാണ് ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചത്. ഇക്കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. സൈജു തങ്കച്ചനും റോയി വയലാട്ടും നടത്തിയ ഫോൺ സംഭാഷണവും മറ്റ് തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ സൈജു കുറ്റസമ്മതവും നടത്തി. ഈ സാഹചര്യത്തിൽ സൈജു തങ്കച്ചൻ, നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി എന്നിവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. അങ്ങനെ വന്നാൽ കേസിൽ റോയിയും പ്രതിയാകും. ഇത് അട്ടിമറിക്കാനാണ് റോയിയുടെ നീക്കം. വിദഗ്ധ ചികിത്സ തേടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച റോയിയെ ഡിസ്ചാർജ് ചെയ്യാത്തതാണ് കാരണം. ആശുപത്രി വാസത്തിന് പിന്നിലും തന്ത്രമാണെന്നാണ് സൂചന. സൈജുവിന് ജാമ്യം കിട്ടും വരെ റോയി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. രണ്ടുപേരും ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനാണിത്. ഹോട്ടലിലെ CCTV നശിപ്പിച്ചത് വിനയായെന്ന് റോയിയും തിരിച്ചറിയുന്നു. അല്ലാത്ത പക്ഷം പോലീസിലെ VIP കടുത്ത നടപടികളിലേക്ക് പോകില്ലെന്ന വിലയിരുത്തലാണ് റോയിക്കുള്ളത്. ആ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടില്ലെന്നും വിദേശത്തേക്ക് കടത്തിയെന്നുമാണ് പോലീസ് നിഗമനം. അങ്ങനെയായാൽ പോലും ഇനി അത് റോയി വയലാട്ടിന് പോലീസിന് മുൻപിൽ ഹാജരാക്കാൻ കഴിയില്ല. CCTV ദൃശ്യങ്ങൾ നൽകിയാൽ ഇതുവരെ റോയി പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് തെളിയും. മോഡലുകളുടെ മരണത്തിൽ കൊലപാതക സംശയം കൂടും. കേസിൽ റോയി മുഖ്യ പ്രതിയാകും. അതിനിടെ ചോദ്യം ചെയ്യലിനിടയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച സൈജുവിനെയും ഇന്നലെ ആലുവ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ഇന്ന് ഉച്ചയ്ക്ക് 6 മണിവരെയാണ് സൈജുവിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കോടതി അനുവാദം നൽകിയിട്ടുള്ളത്. ഈ സമയം തീരാൻ വേണ്ടിയുള്ള സൈജുവിന്റെ കള്ളത്തരമാണ് അസ്വസ്ഥതയെന്നും നിഗമനമുണ്ട്. DJ പാർട്ടി നടന്നത് നമ്പർ 18 ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലാണ്. റൂഫ് ടോപ്പിലെ ക്യാമറയിലേക്കുള്ള വൈദ്യുതി ഉച്ചയ്ക്ക് 3:45 തന്നെ വിച്ഛേദിച്ചിരുന്നു. തെറ്റായ ഉദ്ദേശത്തോടെ യുവതികളോട് ഹോട്ടലിൽ തങ്ങാൻ സൈജുവും റോയിയും നിർബന്ധിച്ചു. പാർട്ടിക്കിടെ റോയിയും സൈജുവുമാണ് ഇതിനായി നിർബന്ധിച്ചത്. ഹോട്ടലിന് പുറത്തിറങ്ങിയപ്പോൾ സൈജുവും റോയിയും ഇക്കാര്യം സംസാരിച്ചു. ഇവിടെ തന്നെ ഒരു പാർട്ടി കൂടി കൂടാമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഹോട്ടലിലോ ലോഡ്ജിലോ മുറി ബുക്ക് ചെയ്യാമെന്ന് സൈജു നിർബന്ധിച്ചു. യുവതികളും സുഹൃത്തുക്കളും വഴങ്ങിയില്ല. സൈജുവിന്റെ സാന്നിധ്യവും ഇടപെടലുകളും ശല്യമായപ്പോഴാണ് പാർട്ടി അവസാനിപ്പിക്കും മുമ്പ് ഇവർ കാറിൽ പുറത്തേക്ക് പോയത്. ഇവരെ പിന്തുടർന്ന സൈജു കുണ്ടന്നൂരിന് സമീപം കാർ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. പിന്നെയും വിടാതെ പിന്തുടർന്നപ്പോഴാണ് കാറിന്റെ വേഗം വർദ്ധിപ്പിച്ചതെന്ന് മോഡലുകൾ സഞ്ചരിച്ച കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇടപ്പള്ളി വരെ എത്തിയ സൈജു തിരികെ എത്തിയപ്പോഴാണ് അപകടം കാണുന്നത്. തുടർന്ന് റോയിയെ ഫോണിൽ വിളിച്ച് അറിയിച്ചു. റോയി മറ്റു പ്രതികളുമായി ചേർന്ന് ഹാർഡ് ഡിസ്ക് ഊരിമാറ്റി. പിന്നീട് റോയിയുടെ വീടിനടുത്തുള്ള കായലിൽ ഡിസ്ക് വലിച്ചെറിഞ്ഞുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷന്റെ ഈ വാദമെല്ലാം കോടതി തള്ളുകയായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ഒരു കുറ്റവും നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.